നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കശ്മീർ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ശരിക്കും പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് വലിയ പിന്തുണ നൽകാതെയുള്ള സമീപനം, അതായിരുന്നു ഇറാൻ പ്രസിഡന്റ് സ്വീകരിച്ചത്. അത് ലോകം ആകമാനം ഒറ്റുനോക്കി. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയായിരുന്നു അത്. 3 ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനെത്തിയ ഇറാൻ പ്രസിഡന്റിൻ്റെ മുന്നിലേക്കാണ് കശ്മീർ വിഷയം പാകിസ്ഥാൻ എടുത്തിട്ടത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഷെഹ്ബാസ് ഷെറീഫ് കശ്മീർ വിഷയം ഉന്നയിച്ചത്. എന്നാൽ കശ്മീരിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കാനേ തയ്യാറായില്ല. എന്നാൽ ഇറാൻ പ്രസിഡന്റ് കശ്മീരിനെ കുറിച്ച് പരാമർശിക്കാതെ മറിച്ച് ഗാസ വിഷയത്തെക്കുറിച്ച് പറയുകയായിരുന്നു. തീവ്രവാദം തുടച്ചു നീക്കുന്നതിനുള്ള സംയോജിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇരു നേതാക്കളും തങ്ങളുടെ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ആശയവിനിമയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തി. ഇരുവരുടെ സാന്നിധ്യത്തിൽ ഇറാനിയൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള 8 രേഖകളിൽ ഒപ്പുവച്ചു. ജനുവരിയിൽ ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം, അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയാണ് സംഭവിച്ചത്. നേരത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ അപ്രതീക്ഷിതമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷൽ അദ്ലനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു ഇറാൻ പറഞ്ഞത്. ഈ ആക്രമണത്തെ ഇന്ത്യ പിന്താങ്ങി. സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിച്ചതിനെയും വളരെ സന്തുലിതമായാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത്. ബലൂചിസ്ഥാനിലെ ഇറാൻ നടപടിയോട് പ്രതിഷേധിച്ചായിരുന്നു ജനുവരിയിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത്. ടെഹ്റാനിലെ പാക് നയതന്ത്രജ്ഞനെ തിരിച്ചു വിളിച്ച പാകിസ്ഥാൻ ഇറാനുമായുള്ള ഇടപെടലുകളും ഏതാനും ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിരുന്നു. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇത്തരത്തിലുള്ള സംഭവ ബഹുലമായ സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലേക്ക് വന്നത്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കശ്മീർ വിഷയം എടുത്തിട്ടുവെങ്കിലും ആ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു പരാമർശവും നടത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും ഇന്ത്യയെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ, അല്ലെങ്കിൽ ഇന്ത്യയെ ഈ ഒരു വിഷയത്തിലൊന്ന് വിമർശിക്കാനോ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംസാരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഏറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇതിനെ ഏവരും വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.